ബീഫ്, പോർക്ക്, ലിവർ, ബോട്ടി, ചിക്കൻ, കല്ലുമ്പക്കായ മറക്കുന്നതാണല്ലോ. ഉച്ചയ്ക്ക് വിശന്ന് കളഞ്ഞിരിക്കുമ്പോൾ നല്ലൊരു ഊണ് വേണമെങ്കിൽ നേരെ ഇങ്ങോട്ട് കിട്ടും നമ്മുടെ തൃശ്ശൂര് മാമൻ്റെ കടയിൽ. അധികം പൈസയും മൂല്യം വയ നടക്കുന്ന ക്വാളിറ്റി ഫുഡ് കഴിക്കും. അപ്പം ഒരു കാര്യം, ഇവിടെ സാധാരണ കടയാണ്, ഇവിടെ വന്നിട്ട് പൈസ ഹോട്ടലിൻ്റെ മുമ്പത്തെ വീട്ടിൽ പറഞ്ഞ പൈസകാരണം കൊണ്ട് റിസൾട്ട് കിട്ടുമെന്ന് പറയരുത്. വൃത്തിയില്ല, ക്ലീനസ്സില്ലെന്ന് പറയരുത്. സാധാരണ ചെറിയൊരു സെറ്റപ്പാണ് ഇവിടെ. ഇവിടെ വന്നു വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിന്ന് വരാൻ തോന്നും, കാരണം അതേപോലത്തെ അടിപൊളി സ്പോട്ടാണ്, അടിപൊളി ഫുഡാണ്. ബീഫ്, പോർക്ക്, ലിവർ, ബോട്ടി, ചിക്കൻ, കല്ലുമ്പക്കായ മറക്കുന്നതാണല്ലോ. ഇതിന് മുമ്പ് ചാവടിയുടെ ഒരു ബ്ലോഗിന്ന് പറഞ്ഞ ചാവടി ഹോട്ടലിൻ്റെ, ഇതിൻ്റെ പിന്നിൽ തന്നെയാണ് ചാവടി ഹോട്ടൽ വരുന്നത്. ഇതിൻ്റെ കറക്റ്റ് സ്പോട്ടും ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പം നല്ല ചോറ്, മൂന്നാരം കറികളും അച്ചാറും പപ്പടും ഒക്കെ ആയിട്ട്, അതേപോലെ സാമ്പാറാണെങ്കിൽ സാമ്പാറും മീൻചാറുണ്ടെങ്കിൽ മീൻചാറൊക്കെ ഉണ്ട്. പക്ഷേ നല്ല സ്പെഷ്യലും മറവൊരു വരുന്നുള്ളൂ, ഏത് സ്പെഷ്യൽ എടുത്താലും മറവൊരു വരുന്നുള്ളൂ. ഇവിടെ കഴിച്ചവർക്ക് ആർക്കും നഷ്ടമായി, പൈസ പോയി എന്ന് ഒരിക്കുന്നില്ല. കാരണം നമ്മൾ നോർമലി ഓരോ മീൽസിൽ ഇപ്പോൾ 60-70 രൂപ, 80 രൂപ കൊടുക്കേണ്ടി വരും. ഇവിടെ 40 രൂപ മീൽസിൽ വരുള്ളൂ, ബാക്കി സ്പെഷ്യലിനായാലും 60 രൂപ. മീൽസ് ചോറ് കഴിക്കും, നല്ല അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കാം. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോർക്കും ചിക്കനായിരുന്നു, അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. പോർക്കായാലും നല്ല ടേസ്റ്റ് ഉണ്ട്, 60 രൂപയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചിക്കനായാലും രണ്ടായാലും അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു. വന്നവർ എന്തായാലും പിന്നെ പിന്നെ വരാൻ തോന്നുന്നു. പിന്നെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു 12 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നല്ല തിരക്കാണ്. ഫുള്ള് ബസ്സിലെ കണ്ടക്ടേഴ്സും അതിൻ്റെ ഡ്രൈവേഴ്സും ഒക്കെ ആയിരിക്കും. വരുമ്പോൾ ഒരു 11 വരെ ആ ടൈമിലൊക്കെ വരികയാണെങ്കിൽ, ഫാമിലി ഒക്കെ ആയിട്ട് വരികയാണെങ്കിൽ അത്യാവശ്യം വന്നിട്ട് കഴിച്ച് പോവാം. അപ്പോൾ പറഞ്ഞതിനോട് കൂട്ടിലും ആൾക്കാർ വരുന്നത് ഇങ്ങനത്തെ ആൾക്കാരായിരിക്കും. അപ്പോൾ അതിനൊരു ചെറിയ സെറ്റപ്പ് അവർ ചെയ്തിട്ടുള്ളൂ, വലിയ സെറ്റപ്പ് ഒന്നുമില്ല. പക്ഷേ ഇവിടെ കഴിച്ച് നമ്മൾ തൃശ്ശൂരിൽ മീൽസ് കഴിച്ചാൽ ഏറ്റവും നല്ലൊരു മീൽസായിട്ട് ചാവടിയിൽ ചെയ്ത നല്ലൊരു മീൽസാണോ, അതിനേക്കാളും എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമൊരു മീൽസാണ് മാമൻ്റെ കടലത്തെ മീൽസ്. വരാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്തൊക്കെ വന്നവരൊക്കെ അവരുടെ അഭിപ്രായം പറയുക. ആർക്കും ഇതൊരു ഒരു മോശം അഭിപ്രായം ഒന്നും ഉണ്ടായിട്ടില്ല. അവിടുത്തെ സർവീസായാലും നല്ല സർവീസ് തന്നെയായിരുന്നു. അപ്പോൾ ബാക്കി സ്പോട്ടുകളും കാര്യങ്ങളൊക്കെ ഇടാം. അടുത്ത വീട് കാണുന്നവരെല്ലാവർക്കും ബൈ. അപ്പോൾ അടുത്തൊരു ഫുഡ് ബ്ലോഗായിട്ട് പിന്നെയും കാണാം.